എൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതാണ് ഈ സക്സഷൻ ആക്ട് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ സക്സഷൻ ആക്ടിൽ പറയുന്ന രീതിയിലുള്ള ഒരാളെ ഒഴിവാക്കി ഉള്ള പിന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിനും വാലിഡിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വരുമ്പോഴൊന്നും പ്രൈമറി ആയിട്ട് അന്വേഷിച്ചാൽ അതിന്റെ സത്യാവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് മരിച്ച ആളുകളുടെ പേരിലുള്ള സ്ഥലങ്ങൾ ആദായം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കണം. സാധാരണ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സേഫ്റ്റിയുടെ മുഴുവൻ മുന്നാധാരങ്ങളും പരിശോധിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പാർട്ടീഷൻ ഡീഡ് നടത്താമോ, ഒരാളെ മരിച്ചു മക്കളെല്ലാവരും കൂടെ പാർട്ടീഷൻ നടത്തുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് പാർട്ടീഷൻ ഡീഡ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒറിജിനൽ ആധാരം അല്ലെങ്കിൽ ഒറിജിനൽ പാർട്ടീഷൻ ഡീഡ് അമ്മയുടെ കയ്യിലിരിക്കും അല്ലെങ്കിൽ മൊത്തം മകൻ്റെ കയ്യിലിരിക്കും എന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇരട്ടിപ്പ് എന്ന് പറഞ്ഞ് ഇന്ന സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരെണ്ണമൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. ഒറിജിനൽ നമുക്ക് കാണണം. രണ്ട്, ഈ പറയുന്ന ഇത്രയാണ് ഇപ്പൊ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയ ഇരട്ടിപ്പ് ഒന്നാം കക്ഷിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒന്നാം കക്ഷിയുടെ ആധാരമാണത്. പിന്നെ ഇതിന് ആശങ്കയ്ക്ക് കാര്യമില്ല. പക്ഷെ വേറൊന്നും മാറി മേടിച്ചു വെച്ചാലോ? അതിന്റെ രണ്ട് ലോൺ എടുക്കണം, ശരിയല്ലേ? ഏതൊക്കെ ഗവർണമെന്റ് മേടിച്ചു ഒരു ലോൺ കൊടുത്തു, പിന്നെ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഞാൻ വേറെ ഭയങ്കര പോയിക്കൊണ്ടിരുന്നുണ്ട്. രണ്ട് ലോൺ എടുക്കാം. അതുകൊണ്ട് ആ ഇരട്ടിപ്പ് ആരുടെ പേരിലുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തി ഏതെങ്കിലും കാരണവശാൽ മാറിപ്പോയി കഴിഞ്ഞാൽ ലോൺ കൊടുക്കാൻ തുനിയരുത്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് പട്ടയം കണ്ടു, സെയിൽ ഡീഡ് കണ്ടു, അല്ലേ? പിന്നെ സെയിൽ ഡീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരിചയപ്പെട്ടിട്ടുണ്ടോ നോക്കണം. ഈ പറയുന്ന പോലെ ആർക്കും താമസിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ നോക്കണം. ആദായങ്ങൾക്ക് എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് മാത്രമേ ഇത് പിടിക്കാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സെറ്റിൽമെന്റോ ഓൾറെഡിയോ അല്ലെങ്കിൽ ചെയ്തിറക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ എഴുതി കൊടുക്കുന്ന കേസുകൾ, ഇത് മക്കൾക്ക് കൊടുക്കുന്ന കേസിലുള്ളൂ, മറ്റാറുള്ള കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കുന്ന സെറ്റിൽമെന്റ് ഡിഗ്നിറ്റിയുടെ എന്ന് പറയുന്ന പ്രതിഫലം ഇല്ലാതെ കൊടുക്കുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല കൊടുക്കുന്നത്. എന്നെ കൺസർവേഷൻ മേടിക്കാതെ അതിനെന്താ പറയുന്നത്? കൺസർവേഷൻ ഈസ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫക്ഷൻ. അത് ചില ലിമിറ്റഡ് അയലോകത്തെ ചേച്ചിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? അല്ലെ, ചേട്ടൻ കൊടുക്കാവോ? ഒന്നും പറ്റത്തില്ല. നമ്മുടെ അതിന്റെ ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷനിലുള്ള മക്കൾക്ക് ഭർത്താവിനെ ഭയലിക്കുക അങ്ങനെ കുറെ ആളുകൾക്കും അപ്പനും അമ്മയ്ക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതെല്ലാം നമ്മൾ ആധാരം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ താമസിക്കാനുള്ള അവകാശം, അമ്മയ്ക്ക് താമസിക്കാനുള്ള അവകാശം, അല്ലെ വയ്യാത്തൊരു മകൾക്ക് താമസിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അവരെയും കൂടെ ബോഡി ടച്ച് ചെയ്യാത്ത, ഇനി വയ്യാത്ത മകളാണ് താമസിക്കാൻ അവകാശമുണ്ട്, പക്ഷെ അത് മന്ദബുദ്ധി ഉണ്ടാകുന്ന മന്ദബുദ്ധിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ എങ്ങനെ